നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. നവീൻ ബാബുവിന്റെ മരണത്തിൽ കുടുംബമടക്കം ശക്തമായി നീക്കവുമായി രംഗത്ത് വരുന്നുണ്ടായിരുന്നു. ഇപ്പോഴും ദുരൂഹതയുടെ ഒരു കെട്ട് തന്നെ അഴിയുവാനുണ്ട്. ഉത്തരം കിട്ടാത്ത പല ചോദ്യങ്ങൾക്കും ഉത്തരം തേടിയാണ് കുടുംബം കോടതിയിലെത്തിയിരിക്കുന്നത്. ഇപ്പോൾ കണ്ണൂർ കളക്ടർക്കെതിരെയും വിമർശനങ്ങൾ ഉയർന്നു നിൽക്കുകയാണ്. അതിനിടയിൽ എഡിഎം നവീൻ ബാബു ജീവനെടുക്കാനിടയാക്കിയ വിവാദ പ്രസംഗത്തെ തുടർന്ന് പാർട്ടി തരം താഴ്ത്തിയ കണ്ണൂർ മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PP ദിവ്യ ഇപ്പോൾ എന്ത് ചെയ്യുന്നു എന്നുള്ളതാണ്. പൊതുപ്രവർത്തനത്തിന്റെ സൈഡ് ബെഞ്ചിലാണിപ്പോൾ ദിവ്യ. സമൂഹ മാധ്യമങ്ങളിൽ സജീവമായി ഇടപെട്ടിരുന്ന അവർ തന്റെ പിൻഗാമിയായി വന്ന ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രത്നകുമാരിക്ക് ആശംസ നേർന്ന് കഴിഞ്ഞ 14-ന് അവസാനമായി ഫേസ്ബുക്ക് കുറിപ്പിട്ടിരിക്കുന്നത്. ദിവ്യയുടെ ഫേസ്ബുക്ക് പേജ് പരിശോധിച്ചാൽ തന്നെ അത് വ്യക്തമാകും. ഏറ്റവും അടുപ്പമുള്ളവരുടെ ഫോൺ കോളിനോട് മാത്രമാണ് പ്രതികരിക്കുന്നത്. ജാമ്യ വ്യവസ്ഥയിലെ ഉപാധി അനുസരിച്ച് എല്ലാ തിങ്കളാഴ്ചയും കണ്ണൂർ ടൗൺ പോലീസ് സ്റ്റേഷനിലെത്തി ഒപ്പിടാൻ മാത്രമാണ് ചെറുകുന്ന് ഇരിണാവിലെ വീട്ടിൽ നിന്ന് ദിവ്യ പുറത്തിറങ്ങുന്നത്. അതിനുശേഷം വീടിനകത്ത് തന്നെയാണ്. മറ്റൊരു പൊതുപ്രവർത്തനത്തിനോ അല്ലാതെയോ ദിവ്യ വീടിന് പുറത്തിറങ്ങുന്നില്ല. ദിവ്യ പ്രസിഡന്റ് സ്ഥാനം ഒഴിഞ്ഞ ശേഷം 2 ജില്ലാ പഞ്ചായത്ത് യോഗങ്ങൾ കഴിഞ്ഞു. അംഗമെന്ന നിലയിൽ ഈ യോഗങ്ങളിലും പങ്കെടുത്തില്ല. ചട്ടപ്രകാരം 3 യോഗങ്ങളിൽ നിന്ന് മാത്രമാണ് മതിയായ കാരണമില്ലാതെ വിട്ടുനിൽക്കാൻ ഒരംഗത്തിന് സാധിക്കുക. ജില്ലാ കമ്മിറ്റി സ്ഥാനത്തു നിന്ന് തരം താഴ്ത്തപ്പെട്ട ശേഷം ദിവ്യയുടെ പാർട്ടി അംഗത്വം ഇരിണാവ് ഡാം ബ്രാഞ്ചിലാണ്. എന്നാൽ കീഴ്ഘടകത്തിൽ നടക്കുന്ന പാർട്ടി പരിപാടികളിലും ദിവ്യയുടെ അസാന്നിധ്യം ശ്രദ്ധേയമാണ്. പാർട്ടി സമ്മേളന കാലമായതിനാൽ തിരക്കേറിയ ദിനങ്ങളാകേണ്ടതായിരുന്നു. ഒരു നിമിഷം മതി നമുക്ക് എന്തും സംഭവിക്കാൻ. ആ നിമിഷത്തെക്കുറിച്ച് ഓർത്ത് നമ്മളെല്ലാവരും ജോലി ചെയ്യണം എന്ന് മാത്രമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ക്ഷണിക്കപ്പെടാത്ത അതിഥിയായി കണ്ണൂർ AD നവീൻ ബാബുവിന്റെ യാത്രയപ്പ് യോഗത്തിലെത്തിയ അധിക്ഷേപ വാക്കുകൾ എതിർത്ത ദിവ്യയുടെ പ്രസംഗത്തിലെ ഒരു വരിയായിരുന്നു ഇത്. അധിക്ഷേപ പ്രസംഗം നവീൻ ബാബുവിന്റെ ജീവനെടുക്കുക മാത്രമല്ല, ദിവ്യയുടെ പൊളിറ്റിക്കൽ ഗ്രാഫിന് കൂടിയാണ് താൽക്കാലികമായെങ്കിലും വിരാമം കുറിച്ചത്. ആദ്യം പ്രതിരോധം തീർത്തെങ്കിലും ദിവ്യയ്ക്കെതിരെ പോലീസ് പ്രേരണ കുറ്റം ചുമത്തിയതോടെ പാർട്ടിയും കൈവിടുകയായിരുന്നു. എന്നാൽ ഇപ്പോഴും പാർട്ടിയിലെ പ്രബലരായ ചിലർ ദിവ്യയ്ക്കൊപ്പമുണ്ട്. അന്വേഷണം ഇഴയുന്നതിന്റെ കാരണം മറ്റൊന്നുമല്ല, PK ശ്രീമതിക്കും KK ശൈലജയ്ക്കും ശേഷം കണ്ണൂരിൽ നിന്ന് CPM ഉയർത്തിക്കൊണ്ടുവന്ന വനിതാ നേതാവിന്റെ പതനം മറ്റുള്ളവർക്കും പാഠമാവുകയാണ്. നിയമത്തിന് വിധേയമായി നിരപരാധിത്വം തെളിയിക്കുമെന്നാണ് ജയിൽ മോചിതയായ ശേഷം ദിവ്യ പ്രതികരിച്ചത്. അതേസമയം പെട്രോൾ പമ്പ് വിഷയത്തിൽ അമിത താല്പര്യമെടുത്തുന്നതിന് പിന്നിലെ കാരണം എന്തെന്ന് ദിവ്യ വിശദീകരിക്കേണ്ടി വരും. നവീൻ ബാബുവിനെ കൊന്നു കെട്ടി തൂക്കിയതാണോ എന്നുകൂടി വിശദമായി അന്വേഷിക്കണമെന്നാണ് കുടുംബം ഹൈക്കോടതിയിൽ നൽകിയിട്ടുള്ള ഹർജിയിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. കേസ് CBIക്ക് വിട്ടാൽ കാര്യങ്ങളെല്ലാം തന്നെ കൂടുതൽ പ്രതിസന്ധിയിലാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട.